മൂവി ബ്രാൻഡ്. നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളുടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ. 2001 എ കെ ലോഹിതാ സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത്. കസ്തൂരിമാൻ, പാടം ഒന്നൊരു വിലാപം, പെരുമഴക്കാലം, അച്ഛുവിന്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ നിന്ന് ചർച്ചാ വിഷയമാണ്. മാത്രമല്ല കസ്തൂരിമാൻ സ്വപ്നക്കൂട, ഗ്രാമഫോൺ, പാടം ഒന്ന ഒരു വിലാപം, ചക്രം, പെരുമഴക്കാലം, അച്ഛുവിന്റെ അമ്മ, രസതന്ത്രം, വിനോദയാത്ര, ഒരേ കടൽ, കൽക്കട്ട ന്യൂസ്, മിന്നാമിന്നിക്കൂട്ടം, പാട്ടിന്റെ പാലാഴി, ഒന്നും മിണ്ടാതെ, പത്ത് കൽപ്പനകൾ എന്നിവയാണ് മീര ജസ്മിന്റേതായി പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ പ്രധാനപ്പെട്ടവ. 2016 ശേഷം സിനിമയിൽ അത്ര സജീവമല്ലാതിരുന്ന മീര ജാസ്മിൻ ഇപ്പോൾ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം നായകനായി എത്തുന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. 2014 മീരയുടെ വിവാഹം. അനിൽ ജോൺ ടൈറ്റസ് ആണ് മീരയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത്. വിവാഹശേഷം ചെറിയ ഇടവേളകൾ എടുത്താണ് മീര സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ സിനിമയായ മകളിലൂടെയാണ് വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചെത്തിയത്. ഈ അവസരത്തിൽ നടിയെക്കുറിച്ച് സത്യനന്ദിക്കാട പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യനന്ദിക്കാട മീര ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നത്. മീര ജസ്മിൻ വളരെ പ്രത്യേകതയുള്ളൊരു കുട്ടിയാണ്. മീര ജസ്മിനെ കുറിച്ച് ധാരാളം ആളുകൾ പല രീതിയിൽ സംസാരിക്കാറുണ്ട്. അഹങ്കാരിയാണ്, അനുസരണ ഇല്ലാത്തവളാണ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന താരമാണ് മീര ജസ്മിൻ. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയായിരിക്കും അവർ ഇങ്ങോട്ടും. സിനിമയിൽ വരുമ്പോൾ മീര എന്റെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. ഞാൻ അതുപോലെയാണ് അവരെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ അവർ തിരിച്ചും തരുന്നു. അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കയറാറില്ല. ഒരു സെറ്റിലേക്ക് വരുമ്പോൾ അവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇതിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഒരു അഭിമുഖത്തിൽ മീര പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. സിനിമയിൽ തനിക്ക് അധികം സുഹൃത്തുക്കളില്ലെന്നും തനിക്ക് ഏക സുഹൃത്ത് ദിലീപേടനാണെന്നുമാണ് മീര പറയുന്നത്. തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് മീര അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചില സിനിമകളുടെ പുറകെ പോയി ഒരു 10 വർഷം കളഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് താരം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കിയാൽ അത് കരിയർ ആണെങ്കിലും അതെന്റെ സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും എനിക്ക് യാതൊരു പശ്ചാത്താപവുമില്ല എന്ന് മീര പറഞ്ഞു. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇനി അടുത്ത സിനിമ എന്താണെന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദമുണ്ടായതായി തോന്നിയിട്ടുണ്ട്. അതുപോലെ സിനിമ ഇല്ലെന്ന് പറയാൻ ഒരു നാണക്കേടുണ്ടായിരുന്നുവെന്നും മീര പറയുന്നു. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുകയാണെങ്കിൽ തിരുത്തുന്നത് ആ വലിയ തെറ്റായിരിക്കും എന്നാണ് നടി പറയുന്നത്. ബോളിവുഡ് സിനിമ തന്നെ മലയാളത്തെ മാതൃകയാക്കുന്ന കാലമാണിത്. ഇന്റലിജന്റായ പ്രേക്ഷകരാണ് മലയാളത്തിലിത്. ലോഹിദാസിന്റെ തിരക്കഥ തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള നായകന്മാരും അദ്ദേഹത്തിന്റെ അഭാവം പ്രകടമായി അറിയുന്നുണ്ട്. രസതന്ത്രം, അച്ഛുവിന്റെ അമ്മ തുടങ്ങി ഞാനും സത്യനന്ദിക്കാട് നേരത്തെ ഒരുമിച്ച സിനിമകളുമായി ഈ ചിത്രത്തെ താരതമ്യപ്പെടുത്തരുത്. ഇതൊരു സത്യനന്ദിക്കാട് ചിത്രം തന്നെയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് മികച്ച കഥാപാത്രത്തെയാണ്. രണ്ടാം വരവിൽ ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല കഥാപാത്രങ്ങളും സിനിമകളും തന്നെ തേടിയെത്തുമെന്നാണ് കരുതുന്നതെന്ന് മീര പറഞ്ഞു.